പാസ്റ്റർ, ഞാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അതായത് അബ്രഹാം മുതൽ യേശു വരെയുള്ള കാലഘട്ടത്തിലെ പ്രവാചകന്മാര് ഏത് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്? അത് അരാമയ്ക്ക് ആയിരുന്നു. അബ്രഹാം മുതൽ യേശു വരെ, യേശു പ്രവാചകനല്ലല്ലോ സഹോദരൻ. ഓക്കെ ഓക്കെ, ആ കാലഘട്ടം യേശുവിന്റെ കാലഘട്ടം വരെ, അബ്രഹാം മുതൽ യോഹന്നാൻ വരെ എന്ന് പറയൂ, അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയൂ, എന്നാ കുഴപ്പമില്ല. ഓക്കെ, അബ്രഹാം മുതൽ യോഹന്നാൻ വരെയുള്ള കാലഘട്ടത്തിലെ പ്രവാചകന്മാര് ഏത് ഭാഷയായിരുന്നു അവർ സംസാരത്തിലും വേദ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത്? പറയാം പറയാം. ഇത് ഈ ഭാഷ എന്ന് പറഞ്ഞ എന്തോ പരിശുദ്ധ സംഭവമാണെന്നൊരു കൺസെപ്റ്റ് ഇന്ന് ഇത് വരുന്നത്. ലോകത്ത് അങ്ങനെ കരുതുന്ന ചിലരുണ്ട്. സംസ്കൃതം അത് ഭയങ്കര പരിശുദ്ധമായൊരു ഭാഷയാണ്. അങ്ങനെ അത് പരിശുദ്ധമായ ഭാഷയാണ്, അതിൽ തെറിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും പരിശുദ്ധമായ ഭാഷയിൽ അത്ര അശ്ലീല പദങ്ങളൊന്നും വരാൻ പാടില്ല, അതൊക്കെ അല്ലേ പരിശുദ്ധി. അടുത്തത് അറബി, അത് ഭയങ്കര പരിശുദ്ധമാണ്, അത് തെറ്റുപറ്റാത്തൊരു ഭാഷയാണ്. ഇങ്ങനെയൊക്കെയുള്ളവർ ധാരണയെന്നാണ് ഈ ചോദ്യം വരുന്നത്. പല ഭാഷകളാണ് വരുന്ന മനുഷ്യർക്ക് കൽദേവരുടെ ഭാഷയിൽ ഇങ്ങനെ എഴുതി വെച്ചു ബൈബിളിൽ പറയാണ്. കാരണം ദേശകാലങ്ങൾക്ക് അനുസൃതമായിട്ട് ഭാഷയിൽ മനുഷ്യന് വ്യത്യാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഭാഷ എന്ന് വെച്ചാൽ ആശയവിനിമയത്തിനുള്ള ഉപാധി, ഒരാശയം കൺവിൻസ് ചെയ്യിക്കാനുള്ള ഉപാധി. ഇനി ചോദിച്ചതിലേക്ക് കൃത്യം വരാം. അബ്രഹാം പുറപ്പെട്ടു പോരുന്ന ഊർ പട്ടണം, ഊർ പട്ടണം ആധുനിക ഇറാഖിന്റെ ഭാഗമാണ്. മെസപ്പൊട്ടേമ്യൻ സമതലത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു പോരുകയാണ്. അദ്ദേഹം പുറപ്പെട്ട് പലയിടങ്ങളെ താണ്ടി 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 ഹാരാന്, മെസപ്പൊട്ടേമിയയിലെ ഊര് ഹാരാന്, അങ്ങനെ പല സ്ഥലങ്ങൾ താണ്ടി താണ്ടി ഷാലോം എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തുകയാണ്. അപ്പൊ ആ മെസപ്പൊട്ടേമിയയിൽ നിന്ന് അബ്രഹാമിനുള്ള ആശയവിനിമയ ഉപാധി, അത് ഹീബ്രു, അറബിക്ക്, ഹിമ്യറിക്ക്, പലതരം ഭാഷകളുടെ ഒരു പൂർവ്വഭാഷ. ആ ഭാഷ നമുക്ക് ഒരിക്കലും ഇന്നതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മലയാളവും തമിഴും അതുപോലെ തെലുഗ്, ഇത്രയും ഭാഷകൾക്ക് പൊതു പൂർവികനുണ്ട്. നമ്മൾ പറയാം നമ്മുടെയാണ് ആദ്യ ഭാഷ, തമിഴും പറയും അവൻ്റെയാണ് ആദ്യ ഭാഷ. ഗവേഷണം പല രൂപത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തെലുങ്കും ഇതായിട്ട് ബന്ധമുണ്ട്, മലയാളമായിട്ട് ആ തെലുങ്കിന് ഭയങ്കര ബന്ധം. അപ്പം ഇതിനെല്ലാം ഒരു പൊതു ഭാഷയുണ്ട്. അത് തന്നെ ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് കേട്ടു അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പറയാണ്, അവൻ ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ഭാഷകളും നിശ്ചയിച്ചു. പണ്ട് മനുഷ്യർക്കല്ല ഒരു ഭാഷയായിരുന്നു എന്ന് നമ്മളുടെ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ കൃത്യം എഴുതിയിരിക്കുന്നു. മനുഷ്യരുടെ വാക്കും ഭാഷയും എല്ലാം ഒന്നായിരുന്നു. മനുഷ്യന്റെ ഭാഷ ബാബിലോണിയൻ കോട്ടയുടെ നിർമ്മാണത്തിന് ശേഷം പല വഴിക്കായി പിരിഞ്ഞു. ഇതാണ് ബൈബിളിന്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് കലക്കം അഥവാ കൺഫ്യൂഷൻ എന്നർത്ഥമുള്ള ബാബേൽ എന്ന സ്ഥലത്തിന് പേരായി. ഉൽപ്പത്തി 10-11-12 അധ്യായങ്ങൾ പഠിച്ചാൽ ഇത് കൃത്യം എഴുതിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഭാഷയും ഒരു ഭാഷയെന്നാണ് ഉണ്ടായത്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ അറബിക്കിൽ പറയുന്നത് എങ്ങനാ? ഇതിന് ഒരു പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് എന്താ? താലിത്ത്. താലിത്ത് എന്നാ പറയുന്നത്? പെൺകുട്ടി. ചെറിയ എന്റെ പ്രൊണൗൺസിയേഷൻ ചെറിയ പ്രശ്നം കാണും. എന്നാൽ ഹീബ്രുവിൽ എന്താ പറഞ്ഞെന്നറിയണ്ടേ? തലീത, കൂമി. അതുപോലെ കൂമി എന്ന് പറഞ്ഞെന്താ? കും ടു എറൈസ്. ഇതിൽ നിന്നാ കിയാമത്ത് ഈ പദം ഉണ്ടാകുന്നത്. ഹീബ്രുവിലാ പറയുന്നത് ക്വാറ, അർത്ഥം ടു റീഡ്. ഖുറാൻ, ഈ പദങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. ഇപ്പൊ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ അധ്യായം എന്താ? ഖുറാനിലെ ആദ്യത്തെ അധ്യായം എന്താ? പത്ത. പത്താ എന്ന് പറഞ്ഞാൽ ടു ഓപ്പൺ, പ്രാരംഭം. എന്തോ യേശു പറഞ്ഞത് കണ്ണിലേക്ക് ഒരു ഭൂമിനോട് പറയുന്നത്, എഫദ, നിന്റെ നാവ് തുറന്നു വരട്ടെ, തുറന്നു വരിക. എഫദ, ഈ പദപ്രയോഗം കാണുന്നു. ഭാഷകളെല്ലാം തമ്മിൽ ഇത്തരത്തിൽ നല്ല പൊതുബന്ധമുണ്ട്. അത് അവ മാത്രമല്ല, ലോകത്തിലെ സകല ഭാഷകളും. പേരെന്ന് പറയുന്ന ഇംഗ്ലീഷ് എന്ത് പറയും? നെയ്യും. സംസ്കൃതത്തിൽ എന്ത് പറയും? നാമം. ഹിന്ദിയിൽ എന്ത് പറയും? നാം. ഹീബ്രുവിൽ എന്ത് പറയും? ഷെയും. ഗ്രീക്കിൽ എന്ത് പറയും? ഗ്രീക്കിൽ എന്ത് പറയും? ഒനോമ. ഇനി അറബിക്കിൽ എന്ത് പറയും? ഇസ്മ. ഇതെല്ലാം എങ്ങനെയാണ്? ഒരു ഭാഷയിൽ നിന്നാണ് ലോകത്തിലെ സകല ഭാഷയും ഉണ്ടായത്. മനസ്സിലായല്ലോ. അപ്പൊ ഇവര് വന്ന വഴിക്ക് ധാരാളം ഭാഷകളുണ്ട്. പലതരം ഭാഷകൾക്ക് ലിപി കൊടുത്തും കൊണ്ടുമൊക്കെയാണ് വരുന്നത്. ഈജിപ്ഷ്യൻ ഭാഷയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് മോശയുടെ ആളുകൾ. കാരണം ഈജിപ്തിൽ അവർ വസിച്ചത് സകല വിദ്യകളും അവിടുന്ന് പഠിച്ചു. അപ്പൊ ലിപികൾ തമ്മിലുള്ള ഈ ബന്ധമൊക്കെ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി വളരെ ഡെവലപ്പായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഭാഷ വിശുദ്ധമാണെന്നൊരു ബോധത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് ഏത് ഭാഷയിൽ നിന്നൊരു ചോദ്യം വരുന്നത്. കാരണം അറബി ഏറ്റവും ലേറ്റസ്റ്റ് ഭാഷ. അപ്പൊ ഈ ഭാഷയിൽ ദൈവത്തെ വിളിക്കാൻ ഇലാഹി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, എലോഹീം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ആലോഹോ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അള്ളാഹു എന്ന് പറയുന്ന ഗോത്രദേവനാവില്ല, അതാണ് പറഞ്ഞു വരുന്നത്. കാരണം അള്ളാഹു ഗോത്രദേവനാണെന്ന് ഞങ്ങളുടെ വാദമല്ല, അറേബ്യൻ വിശ്വാസമാണ്. ഇനി അറേബ്യയിൽ ഈ വിശ്വാസമൊന്നും ഇല്ല, അങ്ങനെ ഒരാളും അവിടെ ഇല്ല എന്നായിരുന്നെങ്കിൽ ഈ ചോദ്യം വരത്തില്ല, ഈ പ്രശ്നം വരത്തില്ല. ഇപ്പൊ ഈശ്വരൻ, അതൊരു പൊതു പ്രയോഗമാണ്.
ഈശ്വരൻ എന്നൊരു പദം പറഞ്ഞിട്ട് ഈശ്വരൻ കല്യാണമൊക്കെ കഴിച്ച് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു എന്നൊരു ഗ്രാമം വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരനോ മറ്റേ ഈശ്വരനോ എങ്ങനെ ഒന്നാകുന്നത്, അവ തമ്മിൽ എങ്ങനെ ബന്ധം വരുന്നത്? ഇതുകൊണ്ടാ ഇനി ഈശ്വരൻ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല. ഈശ്വരൻ കോമൺ ആണെങ്കിൽ കോമണ, ആർക്ക് പ്രശ്നം? അള്ളാഹുവിന് ഇങ്ങനെ പ്രശ്നങ്ങളോ അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണമോ? അള്ളാഹുവിന് മക്കളെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഖുറാനിൽ പോലും പറയുന്നുണ്ട്, അവർ എനിക്ക് പെമ്മക്കളെ കൂട്ടിക്കേർക്കുന്നു, ഇവർക്കാണെങ്കിൽ പെമ്മക്കളോട് താല്പര്യം ഇല്ല, ഇങ്ങനെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരാരോപണം കൂടി വരുന്നത് കൊണ്ടാണ് അള്ളാഹു ഗോത്രദേവനാണെന്ന സങ്കല്പത്തിന് ആക്കം കൂടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ മുഹമ്മദിന് മുമ്പ് ആരെങ്കിലും അള്ളാഹു എന്ന് തന്നെ പറഞ്ഞിട്ട് ദല്ലാഹ് എന്നർത്ഥം വരുന്ന അള്ളാഹു തന്നെ കൃത്യം പറഞ്ഞിട്ട് ആരാധിച്ചതിന് നിങ്ങൾ തെളിവ് തരണം. അതിന് ബൈബിളിലേക്ക് തെളിവാവില്ല, കാരണം ബൈബിൾ നിങ്ങൾക്ക് ഭാഗികമാണ് വിശ്വാസം, അറിയില്ല നിങ്ങൾക്ക്. ഇവരെല്ലാം വിളിച്ചത് അവരെല്ലാം ഉപയോഗിച്ച പല ഭാഷയാ, കൃത്യമായിട്ട് എനിക്ക് പറയാ. യേശു ഉപയോഗിച്ചത്, യേശു പ്രസംഗിക്കാൻ ഉപയോഗിച്ചത് അരാമിക്ക്, യേശു പബ്ലിക്കിനോട് സംസാരിച്ച് കോടതി സംസാരിച്ചത് കൃത്യമായ ഗ്രീക്ക്, മത്തായി സുവിശേഷം എഴുതുന്നത് ഗ്രീക്കില്, പൗലൂസ് പ്രസംഗിക്കുന്നത് ഗ്രീക്ക്, അരാമിക്ക്, ഹീബ്രു, ഇത്രയും പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ലാറ്റിനോ ഉപയോഗിച്ച് കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഭാഷ പല രൂപത്തിൽ പിൽക്കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാൻ വരെയുള്ളവരുടെ ഭാഷ കൃത്യമില്ലതെന്ന് പറയാൻ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ അവയ്ക്ക് പൊതു പൂർവികനുണ്ട്, അത് കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചു വന്നാണ് ഇന്ന് കാണുന്ന അളവിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഹലോ, പറഞ്ഞോ പറഞ്ഞോ. ഒരു മിനിറ്റ് സലാഹുദ്ദീൻ, ഒരു മിനിറ്റ്. ഇസ്മായിൽ ബ്രദറിന്റെ കഴിഞ്ഞായിരുന്നു. ആ, വളരെ വ്യക്തമായിട്ട് പടിത്തോട്ടം ബ്രാസ് പറഞ്ഞു. യേശു സംസാരിച്ചത് അരാമിക്കിലാണെന്ന് സംസാരിച്ചു. ഓക്കെയാണ്, കറക്റ്റാണ്. പിന്നെ എബ്രഹാമിന്റെ കാര്യത്തില് ഒരു സാമൂഹ്യ ഭാഷയായിരുന്നു പൊതു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ആദ്യ ദ്രാവിഡ ഭാഷ, ഒരു മൂല തമിഴകം എന്ന് പറഞ്ഞ മാതിരി ഭാഷയിൽ നിന്നാണ് എല്ലാ ഭാഷയും രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഓക്കെയാണ്, ഓക്കെ.